नमस्कार श्रीनि आलकोड़ या रात्रि मावेली एक्सप्रेस संभवते ओर्मिपान ई वीडियो वो टिकट यात्रा पोलिस् अकारण मर्दु अयाले बूट चवटी बोगी कूड़ी वलचपोई वडगर रेलवे स्टेशन तली गुरुतर परिकेट अयाले याद विवरवी अन्वेषण एएससीए सस्पेंड यात्रे बूट चवटी दृश्य तोट बेरती यात्रा प्रमुख मध्यम चोर्तीकोड़े एलिस वाली विमर्शन पोलिस मनुष्यत्वरान पलिड़ कमेंट वरा ഒരുപാട് കിംവദന്തികൾ പരന്നു. പോലീസുകാരൻ നല്ല പൂസായിരുന്നത്രേ. അയാൾ മദ്യപിച്ച് ലക്കുകെട്ടാണ് യാത്രക്കാരനെ മർദ്ദിച്ചത്. അങ്ങനെ ഒരുപാട് കിംവദന്തികൾ. 11 മണി സർക്കിൾ ഇൻസ്പെക്ടർ എഎസ്ഐയോട് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ പറഞ്ഞുവത്രേ. 11 മണി ആയിട്ടും എഎസ്ഐയെ കാണുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണെന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകൻ വിളിച്ച് പറയുകയും ഉണ്ടായി. അങ്ങനെ എഎസ്ഐയെ കാത്തിരുന്നവർക്ക് മുന്നിൽ എഎസ്ഐ പ്രതീക്ഷപ്പെട്ടില്ലെങ്കിലും സസ്പെൻഷൻ ഓർഡർ പ്രതീക്ഷപ്പെട്ടു. ആ സന്തോഷത്തിൽ പങ്കുചേർന്ന ചില ചാനലുകൾ ആഹ്ലാദം പങ്കുവച്ചു. എന്താണ് ആ ട്രെയിനിൽ ഉണ്ടായ സംഭവമെന്ന് ഈ ചാനലുകാർ ഏകപക്ഷീയമായി പറഞ്ഞു ശരിയായില്ല. അതിന്റെ മറുപക്ഷം കൂടി നിങ്ങളൊന്ന് കേൾക്കണമായിരുന്നു. അത് സംപ്രേഷണം ചെയ്യണമായിരുന്നു. എന്തുകൊണ്ടാണ് അത് മാത്രം സംപ്രേഷണം ചെയ്യാതെ ഒരു ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ട് സംപ്രേഷണം ചെയ്തു? ചാനലുകൾക്ക് നിലനിൽപ്പാണ് ആവശ്യം, അവർക്ക് റേറ്റിംഗ് ആണ് ആവശ്യം, അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പോലീസുകാരെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ മൗനിയായിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇനി യഥാർത്ഥത്തിൽ നടന്ന സംഭവം കൂടി ഒന്ന് കേൾക്കുക. കണ്ണൂരിൽ നിന്നും രണ്ട് വിദ്യാർത്ഥികൾ ആ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവർ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ട്രെയിൻ കണ്ണൂർ വിട്ടു. അടുത്ത സ്റ്റോപ്പ് തലശ്ശേരി. തലശ്ശേരി കഴിഞ്ഞു മാഹിയിലെത്തി. മാഹിയിൽ ട്രെയിൻ അവിടെ നിന്നു. അതിനുശേഷം മാഹിയിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു. ആ സമയം ഈ വിദ്യാർത്ഥിനികൾ യാത്ര ചെയ്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് അവരുടെ സീറ്റിനടുത്തേക്ക് മദ്യപിച്ച് ലക്കുകെട്ട് ഒരാൾ കടന്നു വരും. ആ കുട്ടികൾ വളരെയധികം വിഷമിച്ചു. ആ മദ്യപാനന്റെ ശല്യം സഹിക്കുവയ്യാതെ അവർ അവിടുത്തെ ടിടിയെ വിവരമറിയിച്ചു. അദ്ദേഹം റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചു. ആ കമ്പാർട്ട്മെൻറ്റിൽ പോലീസുണ്ട്. ആ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ആ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് എഎസ്ഐ പ്രമോദ് സംഘവും അവിടെ എത്തിയത്. ആദ്യം ഇയാളോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ച് എഎസ്ഐ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ ഇയാൾ അവിടെ താഴെ ഇരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ താഴെ ഇരുന്ന ഈ മദ്യപാനിയെ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആ മദ്യപാനി അയാളുടെ രണ്ട് കൈകളും ഈ സീറ്റിൻ്റെ അടിയിലുള്ള ആ കമ്പിയിൽ ബലമായി പിടിച്ചു. ആ സീറ്റിന് അടിയിലുള്ള ആ കമ്പിയിൽ ബലമായി പിടിച്ച കൈകൾ വിടുവിക്കാൻ പോലീസിന് വേറെ നിർവാഹമില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. അവസാനം അയാൾ ചെയ്തത് ന്യായീകരിക്കുകയല്ല, കാലുകൊണ്ട് ഒന്ന് ചവിട്ടി എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് എന്തിനാണ് ആ ചവിട്ടിയതെന്നുള്ളത് ആ കൈ വിടുവിപ്പിക്കാൻ, ആ കമ്പിയിൽ നിന്നും ആ കൈ വിടുവിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പ്രവർത്തനമാണ്. അല്ലാതെ അത് കരുതിക്കൂട്ടി ബൂട്ടിട്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്ന രീതിയിൽ ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെയുള്ള യാത്രക്കാർ, മറ്റ് യാത്രക്കാർ കൂടി അറിയാവുന്ന കാര്യമാണ്. ആ പെൺകുട്ടികൾ റെയിൽവേ പോലീസിൽ കൊടുത്ത മൊഴിയിലും അത് പറയുന്നുണ്ട്. എന്നിട്ടും ആ ബെർത്തിലിരുന്ന ഒരു യാത്രക്കാരൻ ഈ ദൃശ്യങ്ങൾ പകർത്തി കേരളത്തിലെ പ്രമുഖ ചാനലിന് കൊടുത്തു. ആ യാത്രക്കാരൻ പ്രമുഖ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറുടെ അടുത്ത സുഹൃത്തായിരുന്നു അത്രേ. അങ്ങനെ ആ സുഹൃത്ത് വഴിയാണ് ഈ ചാനലിന് ആ ദൃശ്യങ്ങൾ കിട്ടുന്നത്. രാവിലെ മുതൽ തന്നെ ചാനൽ ആഘോഷിക്കാൻ തുടങ്ങിയത് നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷം ആ മദ്യപാനിയെ പിടിച്ച് അടുത്ത സ്റ്റേഷൻ നിർത്തുന്നത് എവിടെയാണ്? വടകരയാണ്. ആ വടകര സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. ഇനി ചില ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ആളുകൾക്ക് സംശയമുണ്ടാകും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം പോലീസ് കേസെടുക്കണ്ടേ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതിന് ടി ടി എൽ എ നടപടിയെടുക്കേണ്ടത്? അല്ലാതെ പോലീസിന് അതിനകത്ത് എന്താണ് കാര്യമെന്നൊക്കെയാണ് ചില ആളുകൾ കമൻറ്റുമായി വരുന്നത് കണ്ടത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്.
സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാം പല സ്ട്രെയിൽ വെച്ച് നടന്ന പല കൊലപാതകങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ട് അതൊക്കെ നിലനിൽക്കെ പോലീസ് അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരെയാണ് കുറ്റം പറയുക അവിടെ പോലീസ് ഉണ്ടായിരുന്നല്ലോ ആ പോലീസ് അതിനകത്ത് ഇടപെട്ടോ എന്നൊക്കെയാണ് പൊതുജനങ്ങളായ നമ്മൾ ഓരോരുത്തരും ചോദിക്കുക അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് പോലീസ് തക്ക സമയത്ത് ഇടപെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ആ ഇടപെടലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊഴിച്ചാൽ ആ ഇടപെടൽ അനിവാര്യമായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നിട്ടും പോലീസിനെ കുറ്റപ്പെടുത്തുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എളുപ്പമാണല്ലോ അവർ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് സസ്പെൻഷൻ ഓർഡറിൽ ഒപ്പുവെക്കാൻ വളരെ എളുപ്പമാണ് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല അന്വേഷണം അതിൻ്റെ മുറക്ക് നടക്കും അയാൾക്ക് സസ്പെൻഷൻ കൊടുത്താൽ മറ്റ് മാധ്യമങ്ങളുടെ വായ അടക്കാമല്ലോ എന്ന് കരുതി മുതിർന്ന ഉദ്യോഗസ്ഥർ പാവപ്പെട്ട ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും അവരുടെ മനസ്സ് നീറുന്നത് നിങ്ങളാരും കാണുന്നുണ്ടാവില്ല ഈ പാവപ്പെട്ട പോലീസുകാരെന്ന് ഞാൻ പാവപ്പെട്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വളർത്തു നായ്ക്കളുണ്ടല്ലോ അതുപോലെയാണ് ചില പോലീസുകാരുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ കണ്ടു ജോലി ഭാരം കാരണം റിസൈൻ ചെയ്ത് BRS എടുത്ത് പോകുന്ന പോലീസുകാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് വളരെ മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസിലെ താഴ്ന്ന ഉദ്യോഗസ്ഥർ അവരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണ് ഇത്തരത്തിലുള്ള സസ്പെൻഷനിലൂടെ ഉണ്ടാകുന്നത് എന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മനസ്സിലാക്കണം അയാൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്ന് അത് അംഗീകരിക്കാൻ പോലീസ് തയ്യാറാകണം അല്ലാതെ വാർത്താമാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അതേപടി അനുസരിച്ചുകൊണ്ട് അവർക്ക് സസ്പെൻഷൻ കൊടുത്ത് അവരുടെ മനോവീര്യം തകർത്ത് ആ പോലീസ് സേനയിലെ ഒരു നല്ല ഉദ്യോഗസ്ഥനെ ഇല്ലാതാക്കരുത് പോലീസിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നു അവിടുത്തെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തി ആ നടപടി കൈക്കൊണ്ട ആ പോലീസുകാരനെ അഭിനന്ദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ക്രൂശിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ